എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെല്ലാവരും, ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് കണ്ടുകാണുമല്ലോ. നമ്മൾ ഈ തെറ്റിന് ശിക്ഷയില്ല എന്ന പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ ചില പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാൻ നൽകിയിട്ടുള്ളത്. ഒന്നാമതായി, ഇലപ്പാട്ടിന് വരികൾ കൂടുതൽ ചേർക്കുക, പാഠഭാഗം നന്നായി വായിക്കുക, കട്ടിയുള്ള ഇലയും ക്രയോണും അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കൂട്ടുകാർ കയ്യിലെടുക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ പിത്ത് മുളപ്പിച്ച് മാറ്റങ്ങൾ പട്ടികയിൽ ഓരോ ദിവസവും രേഖപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും ചെയ്യാൻ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പ്രവർത്തനം, വരികൾ ചേർക്കാം ചൊല്ലാം. ഇലയുമായി ബന്ധപ്പെട്ടൊരു പാട്ട് ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. ഏതാണ്? ഇല 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 ആമ്പലില, ഇല 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 വാഴയില. ഇവിടെ കൂടുതൽ വരികൾ ചേർക്കണം. ഏതൊക്കെയാണ്? ഇല 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 പേരയില, ഇല 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 മാവില, ഇല 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 വേപ്പില, ഇല 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 തേക്കില. ഇനി കുറച്ചുകൂടെ ഇലകൾ ചേർത്ത് നമുക്ക് ഈ പാട്ടൊന്ന് വിപുലീകരിച്ചാലോ. ഇല 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 ചേമ്പില, ഇല 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 മുരിങ്ങയില, ഇല 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 ഞവരയില, ഇല 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 തുളസിയില, ഇല 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 പ്ലാവില, ഇല 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 രംഭയില, ഇല 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 കറിവേപ്പില, ഇല 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 മല്ലിയില. ഇതുപോലെ കൂട്ടുകാർക്കറിയാവുന്ന ധാരാളം ഇലകളുടെ പേര് ഈ പാട്ടിൽ ഉൾപ്പെടുത്തി ഈ പാട്ട് വിപുലീകരിക്കാവുന്നതാണ്. എത്രത്തോളം ഇലകളുടെ പേരറിയാമോ അത്രത്തോളം വരികൾ നമുക്ക് ഈ പാട്ടിന് നിർമ്മിക്കാവുന്നതാണ്. അങ്ങനെ വരികൾ ചേർക്കാം ചൊല്ലാമെന്ന ഈ പ്രവർത്തനത്തിൽ വരികൾ ചേർത്ത് ചൊല്ലി ടീച്ചറിന് അയച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് പാഠഭാഗം നന്നായി വായിച്ചു വരാനാണ് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഇവിടെ നമുക്ക് പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗം, ഇവിടെ എന്താണ് കാണുന്നത്? കേശൻ രാജാവ് ചിണ്ടനെയും കൂട്ടുകാരെയും ശകാരിക്കുകയാണ്. വായിക്കാം. നാടുകൾ കഴിഞ്ഞു, ഒരു ദിവസം കാട്ടിലാകെ അതേ വാസന പരന്നു. എവിടെ നിന്നാണത്? മന്ത്രിയും കൂട്ടരും അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ ചിണ്ടൻ്റെ തൊടിയിൽ ചെടി കണ്ടെത്തി. ചിണ്ടനെയും കൂട്ടുകാരെയും പിടിച്ചുകെട്ടി കേശൻ മുന്നിൽ ഹാജരാക്കി. ഉണ്ടായ സംഭവങ്ങൾ അവർ ഏറ്റുപറഞ്ഞു. എലികളുടെ കുറ്റസമ്മതം കേട്ട രാജാവ് വിധി കൽപ്പിച്ചു, ഈ കള്ളന്മാരെ നാട് കടത്തണം. അപ്പോൾ മന്ത്രി ഇടപെട്ടു. രാജൻ, ഇവർ ചെടി മോഷ്ടിച്ചത് തെറ്റ് തന്നെയാണ്. എന്നാലും നട്ടു നനച്ച് പുതിയ ചെടി ഉണ്ടാക്കാനാണല്ലോ ഇവർ ശ്രമിച്ചത്. ഒരു ചെടിക്ക് പകരം കുറേ ചെടികൾ ഉണ്ടാവുകയും ചെയ്തു. അതിനാൽ ഇത്തവണ ഇവർക്ക് മാപ്പ് നൽകിക്കൂടെ? അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം കേശൻ പറഞ്ഞു, മോഷണം തെറ്റ് തന്നെയാണ്. മന്ത്രി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത്തവണ നാം ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ കേശൻ രാജാവ് ചിണ്ടനും കൂട്ടുകാരോടും ക്ഷമിച്ചു. ഇതാണ് ഈ തെറ്റിന് ശിക്ഷയില്ലെന്ന പാഠഭാഗം. കൂട്ടുകാർ ഈ പാഠം ആദ്യം മുതൽ അവസാനം വരെ രണ്ട് മൂന്ന് ആവർത്തി തുടർച്ചയായി വായിച്ച് കഥയിലെ ഭാഗങ്ങളും സംഭവങ്ങളും നന്നായി മനസ്സിലാക്കുക. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് നട്ടു വളർത്താം. ചിരട്ടയിൽ വിത്ത് നട്ട് അവ വളരുന്നത് നിരീക്ഷിക്കണം. കാണാൻ കഴിയുന്ന മാറ്റങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ്. പട്ടിക ഇവിടെ ഇപ്പോൾ കാണിക്കാം. വിത്ത് നട്ട് മുള വന്നത് മുതൽ 10 ദിവസം തുടർച്ചയായി നിരീക്ഷിച്ച് പട്ടികയിൽ രേഖപ്പെടുത്താനാണ് പ്രവർത്തനം. ഈ പട്ടികയിൽ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന കുറിപ്പും അവസാനം എഴുതണം. ചെയ്യേണ്ടത് എങ്ങനെയാണ്? ദിവസം ഒരു വശത്ത് ചെടിക്കുണ്ടായ മാറ്റം, മറുവശത്ത് ദിവസം 1 ചെടിക്കുണ്ടായ മാറ്റം, ദിവസം 2 ചെടിക്കുണ്ടായ മാറ്റം, ദിവസം 3 എന്നിങ്ങനെ 10 ദിവസത്തെ മാറ്റങ്ങളാണ് എഴുതേണ്ടത്. ഇവിടെ ആദ്യത്തെ 3 ദിവസത്തിലെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? വിത്ത് നട്ടു, ചെറിയ മുള വന്നു, ഇല വന്നു. അത് കഴിഞ്ഞ് ചെടിക്കുണ്ടായ മാറ്റങ്ങൾ കൂട്ടുകാർ ചെയ്യേണ്ടത് ഓരോ ദിവസവും നിരീക്ഷിക്കണം. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഒരു ചിരട്ടയെടുത്ത് അതിൽ മണ്ണ് നിറച്ച് ഒരു വിത്ത്, ഏതാണ്, പയറിൻ്റെയോ പാവലിൻ്റെ ഏതെങ്കിലും വിത്ത് മുളപ്പിച്ച് അതിനകത്ത് നട്ട് അതിന് വന്ന മാറ്റങ്ങൾ 1 മുതൽ 10 ദിവസങ്ങൾ വരെ കൂട്ടുകാർ തുടർച്ചയായ ദിവസങ്ങൾ നിരീക്ഷിച്ച് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുക. അടുത്തത് പാഠഭാഗത്തിലെ 1-2 പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. പൂന്തോട്ടത്തിലേക്ക് ആർക്കും പ്രവേശിക്കാനാവില്ല എന്ന് പറയാൻ കാരണമെന്ത്? ശരി ഉത്തരങ്ങൾക്ക് നേരെ അടയാളം നൽകുക. ഏതൊക്കെയാണ്? ചുറ്റും മുള്ളുവേലിയുണ്ട്, അത് ശരിയാണ്. വളരെ ഉയരത്തിലാണ്, അത് തെറ്റാണ്. കേശൻ സിംഹം കടിച്ചു കീറും, അത് തെറ്റാണ്. ചെന്നായ്ക്കൾ കാവലുണ്ട്. ഉത്തരം ഏതൊക്കെയാണ്? ചുറ്റും മുള്ളുവേലിയുണ്ട്, ചെന്നായ്ക്കൾ കാവലുണ്ട്. അടുത്തൊരു ചോദ്യം, ചെടിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് അവർ നട്ടത്? ഏത് ഭാഗമാണ് മുളച്ചത്? പാഠഭാഗം കൂട്ടുകാർ നന്നായി വായിക്കുക. അവിടെ ഇതിൻ്റെ ഉത്തരമുണ്ട്. ചിണ്ടനും കൂട്ടുകാരും എന്തൊക്കെ വലിച്ചു പറിച്ചുകൊണ്ടാണ് തോട്ടത്തിൽ നിന്ന് ഓടിയത്? തണ്ട്, വേര്, ഇല, പൂവ്, കിഴങ്ങ് എന്നിവയാണ് അവർ ഓരോരുത്തർക്കും ലഭിച്ചത്. അവരത് അവരുടെ തൊടിയിൽ കൊണ്ടുപോയി നടുകയും ചെയ്തു. ഏത് ഭാഗമാണ് മുളച്ചത്? ചിണ്ടൻ കൊണ്ടുപോയ കിഴങ്ങാണ് മുളച്ചത്.
ചിണ്ടന് കിട്ടിയ കിഴങ്ങാണ് മുളച്ചത്. ചോദ്യത്തിന് ഉത്തരം ഇതാണ്, എഴുതി ചേർക്കുക. അടുത്തൊരു പ്രവർത്തനം മാതൃക പോലെ എഴുതാനാണ്. കൂർത്ത പല്ലുള്ള ചെന്നായ, ഉണ്ടക്കണ്ണുള്ള ചെന്നായ, ഈ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? കൂർത്ത പല്ലും ഉണ്ടക്കണ്ണുമുള്ള ചെന്നായ. ബാക്കി രണ്ട് വാക്യങ്ങളുണ്ട്, അവയാണ് ഒരുമിച്ച് ചേർത്ത് എഴുതേണ്ടത്. എന്തൊക്കെയാണ്? എല്ലാവരും മൂക്കുവിടർത്തി, എല്ലാവരും മണം പിടിച്ചു. ഒരുമിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? എല്ലാവരും മൂക്കുവിടർത്തി, മണം പിടിച്ചു. താഴോട്ട് എഴുതുക, എല്ലാവരും മൂക്കുവിടർത്തി, മണം പിടിച്ചു. വാക്യം മാതൃക പോലെ എഴുതുക. അവസാനമായി കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൂട്ടുകാർ കയ്യിൽ കട്ടിയുള്ള ഒരു ഇലയും ക്രയോണും കരുതുക. ഒരിലയല്ല, ചുറ്റുപാടുമുള്ള പേരയിലയോ റോസിൻ്റെ ഇലയോ അങ്ങനെയുള്ള കുറേ ഇലകൾ സംഘടിപ്പിച്ച് കയ്യിൽ വെക്കുക, പ്ലാവിലെയൊക്കെ. അതിൻ്റെ കൂടെ ഒരു ക്രയോണും വെക്കുക. എന്തോയിനാണ്? ഒരു ഇല പ്രിൻ്റ് ആൽബം എങ്ങനെ തയ്യാറാക്കുമെന്ന് ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കും. കൂട്ടുകാർ അതിനുവേണ്ടി ഇവ രണ്ടും കരുതുക. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.